സ്വന്തമായിട്ട് എടുക്കുള്ളൂ എന്ന് ഞാൻ അറിഞ്ഞു. അല്ലാതെ ആർക്ക് പുറത്തായാലും ഔട്ട്സോഴ്സ് ചെയ്യുന്ന പരിപാടി ഇല്ല, ഞാൻ നിർത്തിയല്ലോ. ഞാൻ ബിലീവ് ചെയ്യണത് എന്താണെന്നറിയോ, നമ്മുടെ ആക്ടിങ് കംപ്ലീറ്റ് ആവുന്നത് നമ്മുടെ വോയിസും കൂടി വരുമ്പോഴാണ്. അതെ അതെ, നമ്മുടെ താങ്കളുടെ ഇമോഷൻസ് താങ്കളുടെ വോയിസ് കൂടി, ഞാൻ താങ്കൾക്ക് ഡബ് ചെയ്ത താങ്കളുടെ മനസ്സിലത്തെ ഇമോഷൻസ് ശരിക്കും പുറത്തു വരില്ലല്ലോ. ഇല്ല, വരില്ല. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇപ്പൊ ഡയറക്ടേഴ്സിനോടൊക്കെ പറയാറുണ്ടോ സിനിമ എടുക്കുമ്പോഴത്തേക്ക് ഞാൻ തന്നെ ഡബ് ചെയ്യുന്ന? ആദ്യം എനിക്ക് അതാണ് ഏറ്റവും വലിയ പേടി. തമിഴിലും തെലുഗുലും ഒക്കെ ആവുമ്പോഴോ? അത് എന്താ ചെയ്യാ. പക്ഷെ ഇനി ഞാൻ മൂന്ന് തെലുങ്ക് സിനിമ ചെയ്തു, ഒരെണ്ണം റിലീസ് ചെയ്തു, രണ്ടെണ്ണം റിലീസ് ചെയ്തു. ഇനി ഇറങ്ങാൻ പോണ സിനിമ ഞാനാ ഡബ് ചെയ്തത്. ആണോ? തെലുങ്ക് പഠിച്ചോ? തെലുങ്ക് പഠിച്ചോന്നാ? ആ, തെലുങ്ക് പഠിച്ചു. ആണോ? എങ്ങനെ പഠിച്ചു? ഞാൻ എന്താ ചെയ്തെന്നറിയോ, നമ്മുടെ തൃശ്ശൂർ സ്ലാങ്ങില് തെലുങ്ക് അങ്ങോട്ട് പറഞ്ഞു. ഞാൻ ചിരിക്കണോ കരയണോ? എന്താപ്പൊ ഞാൻ, അത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അവര് വേറെ ആൾക്കാരെ വെച്ച് ഡബ് ചെയ്യിപ്പിക്കുമ്പോ അവർക്ക് ആ സ്ലാങ് കിട്ടുന്നില്ല. വീണ വളരെ സുന്ദരിയായ ഒരു കുട്ടിയാണ്. വീണയുടെ സൗന്ദര്യത്തിൽ ഞാൻ മതി മറന്നു. എനിക്ക് ഇത്ര മലയാളം എനിക്കറിയാമെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ ആ പുതിയ സാധനം എത്തിയല്ലോ, പുതിയ സാധനം എത്തിയല്ലോ എന്റെ പൊന്നോ, മന്തിയൊക്കെ എത്തി ആണല്ലേ. ഞങ്ങൾ ഈ സ്റ്റാർട്ടർ തന്നെ മറ്റേ മെയിൻ കോഴ്സ് ആയിട്ട് കഴിച്ചോണ്ടിരിക്കയായിരുന്നു കേട്ടാ. അപ്പോഴാണ് ഓക്കെ, നോർമലി സ്പൈസി ആയിരിക്കില്ല ഇവിടെ, സ്പെഷ്യൽ സ്പൈസി ആയിട്ടാണ് ചെയ്യുക. അപ്പൊ ഞങ്ങള് മന്തി ആഘോഷമായിട്ട് കഴിച്ച്, അതെ അതെ അതെ, മന്തിയിൽ ആറാടുകയാണ് ഞങ്ങള്. ആദ്യമൊക്കെ സമയത്തൊക്കെ അച്ഛനും വരുമായിരുന്നു ലൊക്കേഷനിലേക്കൊക്കെ. അച്ഛൻ വരുമായിരുന്നു, അച്ഛനും അമ്മയും ഫുൾ ഫാമിലി വരുമായിരുന്നു. ഞാൻ കഴിപ്പിക്കാതിരിക്കല്ല, കഴിച്ചോ പറയാം. അങ്ങനെ എത്ര കാലം കൂടെ അവരെല്ലാരും കൂടെ അനുഗമിച്ചു. പിന്നെ രണ്ടാമത്തെ സിനിമ ഒരേ മുഖമായിരുന്നു, ജമുനപ്പേരിയാണ് ആദ്യത്തെ പടം. അത് കഴിഞ്ഞ് ഒരേ മുഖത്തിന്റെ ഷൂട്ട് തൃശ്ശൂരായിരുന്നു. അപ്പൊ ഞാൻ തന്നെ പോയി വരും, പിന്നെ അവിടുന്ന് അങ്ങനെ തന്നെ പോയി തുടങ്ങി. അപ്പൊ ഈ ബാങ്കിൽ ജോലി കളയാനായിട്ട് വീട്ടുകാർ സമ്മതിച്ചോ? കൊറേ ഞാൻ പിടിച്ചു നിന്നു, കഴിഞ്ഞ കൊല്ലം വരെ ഞാൻ പിടിച്ചു നിന്നു. അത്രയും നിന്നോ? ശരി. 2017 വരെ ഞാൻ റെഗുലർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. 2017 കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ ലീവുകൾ എടുക്കാൻ തുടങ്ങിയത്. കിട്ടിയ എല്ലാ ലീവും എടുത്ത് തീർത്തല്ലേ. ഭക്ഷണം കഴിക്കും, ഞാൻ ചോദ്യം ചോദിക്കണോ അതോ ഭക്ഷണം നമ്മൾ കഴിക്കും? ആണോ? ഒരു ഒരു ഗെയിമും കൂടെ കളിക്കാൻ പോവാ. അയ്യോ, ഭക്ഷണം തീർന്നില്ലേ ചേട്ടാ? ആ അടിപൊളി കുനാഫ. കുനാഫ ഓ ശരി ശരി, ഓ അടിപൊളി അടിപൊളി. മുറിച്ചാലോ? പിന്നെ നമുക്ക് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി മുറിച്ചാലോ? കാണുമ്പോ അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ. ഗായത്രിയുടെ ബർത്ത്ഡേ എന്നാ? എന്റെ ഓഗസ്റ്റ് 24. ഓഗസ്റ്റ്. താങ്കളുടെ സോഡിയാക് സൈൻ ഞാൻ പറയട്ടെ? ആ പറഞ്ഞോ. സ്വന്തമായിട്ട് വാങ്ങിച്ചു പിടിച്ചതാ പറഞ്ഞോ. ഏരീസ് ആണോ? അല്ല, ഏരീസുകാര് ഭയങ്കര ദേഷ്യക്കാരാ. ഞാൻ ഏരീസ് അല്ല, പക്ഷെ ഫയർ സൈൻ ആണ് അല്ലെ? ഫയർ അല്ല, വാട്ടറാണ്. വാട്ടറാണ്? ക്യാൻസർ ആണോ? കറക്റ്റ്. അതെന്താ അത്ര അല്ല അത്ഭുതം? താങ്കളുടെ എനർജി കണ്ടപ്പോ ഞാൻ വിചാരിച്ചു താങ്കൾ ഫയർ സൈൻ ആണ്. എനർജി ഇങ്ങനെ ക്യാൻസർ. എന്താ വാട്ടർ? വാട്ടർ വളരെ അത്യന്താപേക്ഷിതമായ ഒരു സാധനമാണല്ലോ. അതല്ല.